Hello guys, welcome back to my channel Fino's Vision. ഇന്നും ഒരു അമ്പൽ അപ്ഡേറ്റ് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഓൾറെഡി 3 അമ്പൽ വീഡിയോകൾ അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം നിങ്ങൾ നല്ലൊരു സപ്പോർട്ട് തന്നെ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും താങ്ക്സ്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് എൻ്റെ അമ്പലിൻ്റെ കെയറിങ്ങിൻ്റെയും ഫെർട്ടിലൈസറിൻ്റെയും കുറച്ച് കാര്യങ്ങളുമായിട്ടാണ്. അമ്പൽ പോണ്ട് ഒന്ന് ചെറുതായി ക്ലീൻ ചെയ്യുന്നുമുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് എൻ്റെ ആമ്പൽ പോണ്ട്. ഇത് കുഴിച്ചിട്ടപ്പോഴും ഇത് ആദ്യം സെറ്റ് ചെയ്തിരുന്നപ്പോഴും ഇതിൻ്റെ അപ്ഡേറ്റ് വീഡിയോകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കാണാത്തവരെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും പോയി കാണുക. അധികം കെയർ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ആമ്പൽ വീട്ടിൽ തന്നെ വളർത്താം. മറ്റു ചെടികളെ പോലെയൊന്നും അധികം കെയർ ഒന്നും ആവശ്യമില്ല. എന്നാൽ മനോഹരമായ പൂക്കൾ ഡെയിലി വിരിയുകയും ചെയ്യും. ഇത് നല്ല വെയിലുള്ള സ്ഥലത്ത് സെറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഇതിന് അധികം വളർച്ചയൊന്നും ഉണ്ടാവില്ല, പൂക്കളും വിരിയുകയില്ല. എനിക്കിപ്പോൾ എൻ്റെ അമ്പലിൽ ഡെയിലി പൂക്കൾ കിട്ടുന്നുണ്ട്. എന്നാൽ ഈ കുളം ഇപ്പോൾ കുറച്ച് വൃത്തികേടായി കിടക്കുകയാണ്. ഞാൻ കുറച്ച് ദിവസമായി ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയായത്. പഴുത്ത ഇലകളൊക്കെ വന്നിട്ടുണ്ട്, അതെല്ലാം മാറ്റണം. അപ്പോൾ ഈ പഴുത്ത ഇലകളൊക്കെ ഒന്ന് നമുക്ക് മുറിച്ച് മാറ്റാം. നിങ്ങൾ ഈ കുളത്തിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം ഒരു ഭംഗി തോന്നുന്നില്ല. ഏതൊരു കാര്യവും വൃത്തിയിൽ കൊണ്ടു നടന്നാൽ മാത്രമേ അതിൻ്റെതായ ഒരു ഭംഗി ലഭിക്കുകയുള്ളൂ. നമ്മുടെ ആമ്പലിൻ്റെ ഒരു പ്രധാന ശത്രുവാണ് ഒച്ച്. നമ്മുടെ ഈ പഴുത്ത ഇലകളൊക്കെ ഇതിൽ വന്നാൽ ഇതിൽ ഒച്ച് വരാൻ സാധ്യതയുണ്ട്. ഈ ഒച്ചുകളെ കണ്ടാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ കൊന്നുകളയണം, അല്ലെങ്കിൽ ലീഫൊക്കെ ഹോൾസായി ചെടി ചീത്തയാകും. പോണ്ട് വൃത്തിയായി ഇരുന്നാൽ തന്നെ നമ്മുടെ ആമ്പലിന് നല്ല ഒരു ഉന്മേഷം കിട്ടും. ഞാനൊരു 2 ആഴ്ചയായി ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര വൃത്തികേടായത്. അല്ലെങ്കിൽ ഞാൻ ഒച്ചിനെയൊന്നും വരാൻ സമ്മതിക്കില്ല. ഇതുവരെ ഞങ്ങളുടെ ആമ്പൽക്കുളത്തിൽ ഇത്രയധികം ഒച്ചകളൊന്നും വന്നിട്ടില്ല. ഡെയിലി നമ്മളൊരു 5 മിനിറ്റ്, വെറും 5 മിനിറ്റ് കെയർ ചെയ്താൽ വളരെ നല്ലതാണ്. ഈ പഴുത്ത ഇലകളൊക്കെ മുറിച്ച് മാറ്റുക, എവിടെയെങ്കിലും ഒരു ഒച്ചിനെ കണ്ടാൽ അപ്പൊ തന്നെ അതിനെ കൊന്നുകളയാ. 2-3 മിനിറ്റ് നമ്മള് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ല മനോഹരമായി നമ്മുടെ ആമ്പൽ വളരുന്നതാണ്, പൂക്കളും ഇടുന്നതാണ്. ആമ്പലിൽ കുറെ ഇലകളൊക്കെ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പൊഴുക്കാനായ ഇലകളെല്ലാം മുറിച്ചു മാറ്റണം. ഞാനൊരു 3 ഇലകൾ മുറിച്ചു മാറ്റുന്നുണ്ട്. ഹെൽത്തി ആയ ലീവ്സ് മാത്രം വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ ഒക്കെ ഈ ചെടികളും ഈ ലീഫുകളും വലിച്ചെടുക്കും. അപ്പോൾ ഒരു 8 ലീഫുകളെ ഞാൻ ഇതിൽ വെക്കുന്നുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മുടെ പോണ്ട് ഒരു വൃത്തിയായി തോന്നുന്നുണ്ട്.
അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പഴുത്ത ലീഫുകളെല്ലാം നമ്മൾ പെട്ടെന്ന് മുറിച്ചു മാറ്റണം, അല്ലെങ്കിൽ ഒച്ച വരാൻ സാധ്യത കൂടുതലാണ്. തന്നെ പൂ വിരിഞ്ഞ മൊട്ടുകളും നമ്മൾ മുറിച്ചു മാറ്റണം. അതുപോലെ തന്നെ ഈ വാട്ടർ കാബേജിൻ്റെയും ഡ്രൈ ലീവ്സും ഞാൻ മുറിച്ചു കളയുകയാണ്. ഈ ആമ്പൽ പോണ്ടിൽ കുറച്ച് മീനുകളെ ഇടുന്നത് വളരെ നല്ലതാണ്. ആമ്പലിനും ഈ വെള്ളത്തിലിടുന്ന വാട്ടർ പ്ലാന്റ്സിനും ഒക്കെ വളരെ നല്ലതാണ് ഈ മീനുകൾ. ഇപ്പോൾ ഒരു 8 ലീവ്സ് മാത്രമേ ഞാൻ ആമ്പൽ പോണ്ടിൽ വെച്ചിട്ടുള്ളൂ. ഞാൻ ഇത്ര ഇലകളൊന്നും വെക്കാറില്ല. ഞാൻ പ്രത്യേകം പറയുകയാണ്, നമ്മൾ ഇങ്ങനെ കാത്തു നിൽക്കരുത്. ഇങ്ങനെ വെട്ടുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്രയോ ഒച്ചാണ് നമ്മുടെ ആമ്പൽക്കുളത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ കുറേ ഒച്ചുകൾ ഇങ്ങനെ വെച്ചാൽ വരും. ഞാൻ പറഞ്ഞു, ഞാൻ വിരുന്നു പോയിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഈ ഇലകളൊക്കെ ഇനി തൈകളാക്കിയെടുക്കണം. അതിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ തൈകളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോണ്ട് വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ ആമ്പലിനും പ്ലാന്റ്സിനും ഒക്കെ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. ഇത് ഞാൻ ലീഫിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത തൈയാണ്. ലീഫൊക്കെ വരുന്നുണ്ട്. കുറച്ചുകൂടി ഗ്രോത്ത് വന്നിട്ടാണ് ഞാൻ മണ്ണിലേക്ക് മാറ്റുന്നത്. ഒരു 15 ഡേയ്സ് കൂടുമ്പോൾ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലേ വലിയ പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഞാൻ ജൈവവളങ്ങളാണ് കൊടുക്കാറുള്ളത്. ചാണകപ്പൊടിയും എല്ലുപൊടിയും മാത്രമേ ഞാൻ ഇതുവരെ എൻ്റെ ആമ്പലിന് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ആമ്പലിന് നല്ല ഗ്രോത്ത് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഫെർട്ടിലൈസർ കൊടുക്കുക എന്ന് നമുക്ക് നോക്കാം. വളരെ ഈസിയായി തന്നെ നമുക്കിത് ചെയ്യാൻ കഴിയും. എല്ലുപൊടി കിലോന് വെറും 40 രൂപയെ വരുന്നുള്ളൂ. നഴ്സറികളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ നമുക്ക് ചാണകപ്പൊടിയും ഫെർട്ടിലൈസറായി കൊടുക്കാവുന്നതാണ്. ഞാൻ രണ്ടും മാറി മാറിയാണ് കൊടുക്കുന്നത്. ഒരു പ്രാവശ്യം എല്ലുപൊടി കൊടുക്കുമ്പോൾ മറ്റൊരു പ്രാവശ്യം ചാണകപ്പൊടിയും, അങ്ങനെ രീതിയിലാണ് ഞാൻ പോകുന്നത്. ഇനി ചാണകപ്പൊടി മാത്രമോ അല്ലെങ്കിൽ എല്ലുപൊടി മാത്രമോ ഉപയോഗിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ചെയ്താലാണ് കുറച്ചുകൂടി നല്ലത്. പൂക്കൾ ഉണ്ടാവാൻ നല്ലത് എല്ലുപൊടിയാണ്. പ്ലാന്റിന് നല്ല ഗ്രോത്ത് ലഭിക്കാൻ നല്ലത് ചാണകപ്പൊടിയുമാണ്. ഇപ്പോൾ ഞാൻ എല്ലുപൊടിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെ കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായി ആദ്യമായി വേണ്ടത് ഒരു കോട്ടൻ്റെ തുണിയാണ്. ഇതിൽ നിന്ന് നമുക്കൊരു ചെറിയ കഷ്ണം വെട്ടിയെടുക്കാം. ഈ ഒരു വലിപ്പത്തിലുള്ള ശീല കഷ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി ചാണകപ്പൊടി, അല്ല സോറി, എല്ലുപൊടി ഇട്ട് കൊടുക്കാം. ഇത് മതിയാകും. 15 ഡേയ്സ് കൂടുമ്പോൾ കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത്. ഇനി ഇത് നമുക്ക് ഒരു കിഴിയാക്കാം. ശീലയുടേത് തന്നെ ഒരു കയറാണ് ഞാൻ മുറിച്ചെടുത്തത് ഇതിനായി ഉപയോഗിക്കുന്നത്. നല്ലതായിട്ട് മുറുക്കി കെട്ടി കൊടുക്കാം. ഈ എക്സസ് വരുന്ന ഭാഗം നമുക്ക് കത്തിയോ അല്ലെങ്കിൽ ഒരു കത്രികയോ ഉപയോഗിച്ച് മുറിച്ചു മാറ്റാം. ഇനി ഈ കിഴി നമുക്ക് ആമ്പലിന്റെ കിഴങ്ങുള്ള ഭാഗത്തേക്ക് പൂണ്ടി വെക്കണം. ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഈ കിഴി നമ്മൾ താഴ്ത്തി കൊടുക്കേണ്ടത്. ഉമ്മിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. കാരണം ഞാൻ ചെയ്താൽ ഇനി മൊട്ടോ പൂവോ ഒക്കെ പൊട്ടിയാൽ സങ്കടമാകും. വെള്ളത്തണ്ട് ചെടിയെ പോലെയാണ് ഇതിൻ്റെ തണ്ടും, പെട്ടെന്ന് പൊട്ടും. നിങ്ങളുടെ ആമ്പൽ പോണ്ടിന്റെ വലിപ്പം അനുസരിച്ച് രണ്ടോ മൂന്നോ കിഴികളിലായി
ഫെർട്ടിലൈസറുകൾ വെക്കാവുന്നതാണ്. എന്റേത് റെഡിമെയ്ഡ് ചെറിയ പോണ്ട് ആയതുകൊണ്ട് ഞാൻ ഒരു കിഴി മാത്രമേ വെക്കാറുള്ളൂ. വലിയ അമ്പൽ പോണ്ടൊക്കെ ഉള്ളവരോടാണ് ഞാൻ ഇത് പറഞ്ഞത്. 15 days ഗ്യാപ്പ് വന്നത് കൊണ്ടാണ് അമ്പൽ പോണ്ട് ഇത്ര വൃത്തികേടായത്. അപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഫെർട്ടിലൈസർ കൊടുക്കുന്നത് മാത്രം ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എൻ്റെ എല്ലാ ആമ്പൽ വീഡിയോക്കും വരുന്ന കമൻ്റാണ് അപ്ഡേറ്റ് വേണം അപ്ഡേറ്റ് വേണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വീഡിയോയുമായി വന്നത്. ഇത്രയൊക്കെയാണ് എൻ്റെ ആമ്പലിൻ്റെ കെയറിങ്ങും ഫെർട്ടിലൈസറുകളും ഒക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് വിത്ത് വിനോദ് വിഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.